ഈ എപ്പിസോഡിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചുമാണ് നാം പ്രതിപാദിക്കുന്നത് ശുദ്ധീകരണ സ്ഥലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു സ്ഥലം എന്നതിനേക്കാൾ ഒരു അവസ്ഥയായി വേണം ഇതിനെ മനസ്സിലാക്കാൻ മരണശേഷം ആത്മാക്കൾക്ക് നടക്കുന്ന വിശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയെ ശുദ്ധീകരണ സ്ഥലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഇംഗ്ലീഷിൽ പേഗട്രി എന്ന വാക്കിൻ്റെ ഉത്ഭവം പുർഗാരെ എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് വിശുദ്ധീകരിക്കുക എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം സ്ഥലം എന്ന ഒരു സൂചന പോലും ഈ പദത്തിൽ ഇല്ല പക്ഷേ മലയാളത്തിൽ നമ്മൾ സാധാരണയായി ശുദ്ധീകരണ സ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്നു പദം അപ്രകാരം തന്നെ തുടർന്നും നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇതൊരു സ്ഥലം എന്നതിനേക്കാൾ ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതര ക്രൈസ്തവ സഭാംഗങ്ങൾ കത്തോലിക്കരോട് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് എന്താണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിനുള്ള അടിസ്ഥാനം ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും പ്രതിപാദിക്കുന്നുണ്ടോ ആദ്യമേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഇതര സഭാംഗങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥവും കത്തോലിക്കർ ഉപയോഗിക്കുന്ന വിശുദ്ധ ഗ്രന്ഥവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നതാണ് കത്തോലിക്ക ബൈബിളിലുള്ള ചില പുസ്തകങ്ങൾ ഇതര സഭാംഗങ്ങളുടെ ബൈബിളിൽ കാനൂനികമായി അംഗീകരിച്ചിട്ടില്ല ബൈബിളിൻ്റെ ഭാഗമായിട്ട് ഇല്ല മക്കവായുരുടെ പുസ്തകം രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള തിരുവചനത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ഇതര സഭാംഗങ്ങളിൽ ചിലരുടെ ബൈബിളിൽ മക്കബായരുടെ പുസ്തകം ഇല്ല അതുകൊണ്ട് തന്നെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചോ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചോ ബൈബിളിൽ അടിസ്ഥാനമില്ല എന്ന് അവർ വാദിക്കും പ്രസ്തുത വചനഭാഗത്ത് മക്കബായരുടെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള വചനഭാഗത്ത് യുദ്ധക്കളത്തിൽ മരിച്ചു വീണ തൻ്റെ പടയാളികളിൽ ചിലർ യഹൂദവിശ്വാസത്തിനും നിയമത്തിനുമെതിരായി യാമിനിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ ധരിച്ചിരുന്നതായി യൂദാസ് മക്കബേയൂസ് കണ്ടെത്തി ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി പാപം നിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായി യൂദാസ് ഉപദേശിച്ചു അനന്തരം അവൻ അവരിൽ നിന്ന് രണ്ടായിരത്തോളം ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജറുസലമിലേക്ക് കൊടുത്തു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രയോജനകരമാണെന്ന് ഫലപ്രദമാണെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് അവർ അപ്രകാരം ചെയ്തത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് യഹൂദർക്ക് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടായിരുന്നു ആ വിശ്വാസം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട് ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷ പ്രത്യാശ അവർ പുലർത്തിയിരുന്നു പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന യഹൂദർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നത് ഈ വചനഭാഗത്തിൽ നിന്നും വളരെ വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമില്ല എന്ന വാദഗതിക്ക് പ്രസക്തിയില്ല അടിസ്ഥാനപരമായ പ്രശ്നം ഏത് വിശുദ്ധ ഗ്രന്ഥമാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് കത്തോലിക്കരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ബൈബിളിൽ ഇതിന് അടിസ്ഥാനമുണ്ട് പുതിയ നിയമത്തിൽ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്കു പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല ചില പാപങ്ങൾ മരണശേഷം ക്ഷമിക്കപ്പെടാം എന്ന് ഈ വചനഭാഗത്തിൽ സൂചനയുണ്ട് ഏറ്റവും പ്രസക്തമായ വചനഭാഗം കോറിന്റിലെ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് പൗലോ സ്ലീഹ ഈ വചനഭാഗത്ത് വിവിധങ്ങളായ പണികളെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് ആ വചനഭാഗം ഇപ്രകാരമാണ് യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്കരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും അഗ്നിയിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ വചനഭാഗത്തെ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയായി ശുദ്ധീകരണ അഗ്നിയായി വിശുദ്ധ അഗസ്തീനോസ് വ്യാഖ്യാനിച്ചു മനസ്സിലാക്കി ഈ വചനഭാഗമാണ് ശുദ്ധീകരണ സ്ഥലത്തിന് അടിസ്ഥാനമായി കത്തോലിക്കർ ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന വചനഭാഗം തിമോത്തിയസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ മരണമടഞ്ഞ ഒനേസിഫോറസിന് കർത്താവിൻ്റെ കരുണ ലഭിക്കട്ടെ എന്ന് പൗലോസ്ലിഹ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കും ശുദ്ധീകരണ സ്ഥലത്തിനും വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമുണ്ടെന്ന് കത്തോലിക്കരായ വിശ്വാസികൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഒരു കാര്യം കൂടെ കത്തോലിക്ക ബൈബിൾ വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലം എന്നത് മരിച്ചവരുടെ വിശുദ്ധീകരണം നടക്കുന്ന അവസ്ഥയാണ് വിശുദ്ധിയില്ലാതെ ദൈവദർശനം സാധ്യമല്ല എന്ന പഠനം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രബോധനമാണ് പുതിയ നിയമമായാലും പഴയ നിയമമായാലും ഇക്കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലം എന്ന് നാം വിളിക്കുന്ന വിശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയുടെ പ്രാധാന്യവും പ്രസക്തിയും വിശുദ്ധ ഗ്രന്ഥം അംഗീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത് ദൈവദർശനം സാധ്യമാകണമെങ്കിൽ മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിനും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കും അടിസ്ഥാനമുണ്ടോ നമുക്കറിയാം കത്തോലിക്കരായ നാം ഒരു കാര്യം വിശ്വസിക്കുന്നതിൻ്റെ രണ്ട് മാനദണ്ഡങ്ങൾ രണ്ട് അടിസ്ഥാനങ്ങൾ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ അടിസ്ഥാനം നാം വ്യക്തമായി പ്രതിപാദിച്ചു കഴിഞ്ഞു വിശുദ്ധ പാരമ്പര്യത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തേക്കാൾ കൂടുതൽ തെളിവുകൾ ശുദ്ധീകരണ സ്ഥലത്തിനു വേണ്ടിയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചും നാം കാണുന്നത് മൂന്ന് പ്രധാനപ്പെട്ട തെളിവുകൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തെളിവ് എല്ലാ പ്രാചീന അനാഫറകളിലും കുർബാന ക്രമങ്ങളിലും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു സീറോ മലബാർ സഭയിൽ നാം ഉപയോഗിക്കുന്ന അദ്ദായി മാറി അനാഫറയിൽ കുർബാന ക്രമത്തിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് പല ആരാധനാക്രമ പുസ്തകങ്ങളും പ്രാർത്ഥനകളും ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ രചിക്കപ്പെട്ടവയാണെന്ന് മറക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദിമ ക്രിസ്തീയ സമൂഹം ഒന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവാണ് ഈ കുർബാന ക്രമത്തിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട തെളിവ് കാറ്റകോംബുകൾ എന്ന് വിളിക്കുന്ന ഭൂഗർഭ സെമിത്തേരികളിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് റോമിലും മറ്റുമുള്ള ഭൂഗർഭ സെമിത്തേരികൾ നാം സന്ദർശിക്കുമ്പോൾ നമ്മെ ഗൈഡ് ചെയ്യുന്ന വ്യക്തികൾ ഇത് നമുക്ക് പ്രത്യേകം കാണിച്ചു തരും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അവർ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ആദിമ ക്രിസ്ത്യാനികൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നതിൻ്റെ രണ്ടാമത്തെ തെളിവാണിത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട തെളിവ് ആദിമ ക്രൈസ്തവ ഗ്രന്ഥകാരന്മാരും വിശുദ്ധരുമായ സഭാപിതാക്കന്മാർ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും അവരുടെ രചനകളിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് വിശുദ്ധ ആഗസ്റ്റ് ഒരു നല്ല ഉദാഹരണമാണ് വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ ഗ്രന്ഥത്തിൽ കൺഫെഷൻസ് എന്ന ഗ്രന്ഥത്തിൽ ഒരു കാര്യം ഇപ്രകാരം പ്രസ്താവിക്കുന്നു തൻ്റെ അമ്മയെക്കുറിച്ച് അഗസ്തീനോസ് ഇപ്രകാരമാണ് പറയുന്നത് അമ്മയായ വിശുദ്ധ മോണിക്ക അഗസ്തീനോസിനോട് പറഞ്ഞത്രേ മരിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ ശരീരം എവിടെ വേണമെങ്കിലും വെച്ചുകൊള്ളുക അതെനിക്കൊരു പ്രശ്നമല്ല പക്ഷേ നീ ബലി അർപ്പിക്കുമ്പോൾ അൾത്താരയിൽ എന്നെ ഓർക്കണം വിശുദ്ധ അഗസ്തീനിയസിനെ പോലെ അനേകം സഭാപിതാക്കന്മാർ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് സഭയുടെ പാരമ്പര്യം വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് സഭയുടെ ജീവിക്കുന്ന വിശ്വാസമാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ട ദൈവവചനമാണെങ്കിൽ വിശുദ്ധ പാരമ്പര്യം എന്നത് എഴുതപ്പെടാത്ത ദൈവവചനമാണ് വിശുദ്ധ ഗ്രന്ഥത്തെയും വിശുദ്ധ പാരമ്പര്യത്തെയും തുല്യ പ്രാധാന്യത്തോടെ കാണുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ള തെളിവുകളേക്കാൾ കൂടുതൽ തെളിവുകൾ വിശുദ്ധ പാരമ്പര്യത്തിലുണ്ട് അവ വിശ്വാസ യോഗ്യങ്ങളുമാണ് ഇപ്രകാരം വിശുദ്ധ ഗ്രന്ഥത്തിലും വിശുദ്ധ പാരമ്പര്യത്തിലും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതര സഭാവിഭാഗങ്ങൾ ചിലർ ഇത് അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ് അവർ ഇത് നിഷേധിക്കുന്നത് മധ്യകാലഘട്ടത്തിൽ സഭയെ രണ്ടായി വിഭജിച്ച പ്രൊട്ടസ്റ്റൻ്റ് നവോത്ഥാന കാലഘട്ടത്തിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് പ്രൊട്ടസ്റ്റൻ്റ് നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മാർട്ടിൻ ലൂതർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ലെന്നും ശുദ്ധീകരണ സ്ഥലത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമില്ലെന്നും വാദിക്കാൻ തുടങ്ങി ചരിത്രപരമായ പല കാരണങ്ങളും അതിന് പുറകിലുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ലൂതറിൻ്റെ ദൈവശാസ്ത്ര ചിന്തകൾ തന്നെയാണ് ഇപ്രകാരം ഒരു നിലപാടെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് രക്ഷ ദൈവത്തിൻ്റെ ദാനമാണെന്നും അത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്നുവെന്നും അതിനുവേണ്ടി പ്രത്യേകം പ്രയത്നിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലെന്നും ലൂധർ പഠിപ്പിച്ചു കൂടാതെ വിശുദ്ധ ഗ്രന്ഥം മാത്രമാണ് രക്ഷയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത് എന്നുകൂടെ ലൂധർ പഠിപ്പിക്കുന്നുണ്ട് ഇപ്രകാരം വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ പ്രാധാന്യം അപ്പാടെ നിഷേധിച്ച ലൂധറിൻ്റെ അനുയായികൾ പിന്നീട് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ശുദ്ധീകരണ സ്ഥലവും നിഷേധിക്കുകയാണുണ്ടായത് ഈ പ്രൊട്ടസ്റ്റൻറ്റ് ചിന്താഗതിയുടെ ചുവടുപിടിച്ചാണ് ഇതര സഭാവിഭാഗങ്ങൾ പലപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ പ്രബോധനം നിഷേധിക്കുന്നത് ലൂഥറിൻ്റെ പഠനത്തെ നിരാകരിച്ചുകൊണ്ട് ട്രെൻഡ് കൗൺസിൽ കത്തോലിക്ക സഭയുടെ പരമ്പരാഗത വിശ്വാസം വ്യക്തമായി പഠിപ്പിച്ചു ലൂതറിൻ്റെ പഠനങ്ങളെ സഭ നിഷേധിച്ചു അതുപോലെ തന്നെയുള്ള മറ്റ് സാർവത്രിക സൂനഹദോസുകൾ ഇക്കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വളരെ കൃത്യമായി തിരുസഭ എന്ന പ്രബോധന രേഖയിൽ നാൽപ്പത്തി ഒൻപതാം ഖണ്ഡികയിൽ ശുദ്ധീകരണാവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശുദ്ധവും രക്ഷാകരവുമാണെന്ന് സഭ ഈ ആധുനിക കാലഘട്ടത്തിലും പഠിപ്പിക്കുമ്പോൾ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തോടും വിശുദ്ധ ഗ്രന്ഥത്തോടും ചേർന്ന് നിൽക്കുന്ന പഠനം ഇന്നും സഭ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതര സഭാംഗങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എന്തിനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തിനു വിശുദ്ധരോട് മാധ്യസ്ഥ അപേക്ഷിക്കണം അവരും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരമായുള്ള കത്തോലിക്കാ സഭയുടെ ഒരു പ്രബോധനമാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്ന വിശ്വാസ പ്രബോധനം തിരുസഭ ഒന്നാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ച് ദൈവപിതാവിനാൽ വിളിച്ചുകൂട്ടപ്പെട്ട ക്രിസ്തുവിൽ ഒന്നാക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ശാക്തീകരിക്കപ്പെടുന്ന സമൂഹമാണ് തിരുസഭ തിരുസഭയിലെ അംഗങ്ങൾ തമ്മിൽ ആത്മീയമായ ഒരു ബന്ധമുണ്ട് സ്നേഹമുണ്ട് കൂട്ടായ്മയുണ്ട് ഇതൊരു ആത്മീയമായ ബന്ധമാണ് ഈ ആത്മീയമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനം നാം എല്ലാം പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ മാമോദിസ സ്വീകരിച്ചവരാണ് എന്നുള്ളതാണ് ഇത് ആത്മീയമായ ബന്ധമായതുകൊണ്ട് മരണശേഷവും നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് മരണത്തോടെ ഈ ബന്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല ഒരു സമൂഹമായ ഈ തിരുസഭയിലെ ചില അംഗങ്ങൾ മരണശേഷം ഇന്ന് സ്വർഗത്തിലാണ് അവർ സ്വർഗീയ മഹത്വം പ്രാപിച്ചവരാണ് വിജയം നേടിയവരാണ് അതുകൊണ്ട് അവരെ നാം വിജയസഭ എന്ന് വിശേഷിപ്പിക്കും അവർ വിജയം നേടിയവരാണ് നമുക്ക് മുമ്പേ സ്വർഗത്തിലെത്തിയവരാണ് തിരുസഭയിലെ ചില അംഗങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ സഹനമുണ്ട് സഹന അനുഭവത്തിലൂടെ കടന്നുപോയി അവർ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ നമ്മൾ സഹനസഭ എന്ന് വിശേഷിപ്പിക്കും ഇനിയും തിരുസഭയിലെ കുറേ അംഗങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്നവരാണ് നമ്മളെക്കുറിച്ചാണ് ഭൗമിക സഭയെ നാം വിശേഷിപ്പിക്കുന്നത് സമരസഭ എന്നാണ് എന്തുകൊണ്ടാണ് സമരസഭ എന്ന് വിശേഷിപ്പിക്കുന്നത് തിന്മയുടെ ശക്തികൾക്കെതിരായി സമരം ചെയ്തുകൊണ്ട് നന്മയുടെ മാർഗത്തിലൂടെ ചരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്ന സമൂഹമാണ് ഭൂമിയില സഭ അതുകൊണ്ടാണ് നമ്മെ സമരസഭ എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ തിരുസഭ ഒന്നേ ഉള്ളുവെങ്കിലും ഈ സഭയിൽ മൂന്ന് അവസ്ഥകളുണ്ട് സ്വർഗീയ മഹത്വം പ്രാപിച്ച വിജയസഭയിലുള്ളവർ സഹനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹനസഭയിലുള്ളവർ തിന്മയുടെ ശക്തികൾക്കെതിരെ സമരം ചെയ്യുന്ന ഈ ഭൂമിയിലെ അംഗങ്ങളായ സമരസഭയിലുള്ളവർ സ്ഥിരസഭയിലെ മൂന്ന് അവസ്ഥകളാണിവ വിജയസഭ സഹനസഭ സമരസഭ സഭ ഒന്നേ ഉള്ളൂ ഈ മൂന്ന് അവസ്ഥകളിലുമുള്ള സഭാംഗങ്ങൾ തമ്മിൽ ആഴമേറിയ ആത്മീയമായ ബന്ധമുണ്ട് അതിൻ്റെ അടിസ്ഥാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മളെല്ലാം പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ മാമോതിസ സ്വീകരിച്ചവരാണ് ഇങ്ങനെ ആത്മീയമായ ബന്ധമുള്ളതുകൊണ്ട് തന്നെ പരസ്പരം ആത്മീയമായി സഹായിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് സ്വർഗീയ സഭയിലുള്ള അംഗങ്ങളോട് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ വിശുദ്ധരോട് മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നതിന് നമുക്ക് സാധിക്കും സ്വർഗത്തിലുള്ള സഭാംഗങ്ങൾക്ക് വിശുദ്ധർക്ക് നമുക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയും മാധ്യസ്ഥ്യം വഹിക്കാൻ സാധിക്കും ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് അവർക്ക് വേണ്ടി തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും ഭൂമിയിലുള്ള നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കാൻ സാധിക്കും ഈ ഒരു കാര്യം പലർക്കും അറിഞ്ഞുകൂടാ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഭൂമിയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കാൻ സാധിക്കുമെന്നത് കത്തോലിക്ക സഭയുടെ പ്രബോധനമാണ് നമ്മുടെ വിശ്വാസ പാരമ്പര്യമാണ് ഭൂമിയിലുള്ള നമുക്ക് സ്വർഗത്തിലുള്ള വിശുദ്ധരോട് മാധ്യസ്ഥ്യം അപേക്ഷിക്കാൻ സാധിക്കും ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാനും സാധിക്കും അപ്പോൾ ഇപ്രകാരം ഒരു സഭയിൽ വിവിധ അവസ്ഥകളിൽ ഉള്ളവർ തമ്മിലുള്ള ഈ ആത്മീയമായ ബന്ധത്തെയും ഈ ആത്മീയമായ പരസ്പരമുള്ള സഹായിക്കലിനെയും ദൈവകൃപയിലുള്ള ആശ്രയത്വത്തെയും വിളിക്കുന്ന പദമാണ് പുണ്യവാന്മാരുടെ ഐക്യം സഭ വിശുദ്ധ ജനമാണ് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ തമ്മിൽ ഒരു ആത്മീയമായ ബന്ധമുണ്ട് വിശ്വാസ പ്രമാണത്തിൽ നമ്മളിത് ഏറ്റു ചൊല്ലുന്നുണ്ട് പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അങ്ങനെ വിശ്വസിക്കുന്നവരായ നാം സ്വർഗീയത്തിലുള്ള വിശുദ്ധാത്മാക്കളോട് മാധ്യസ്ഥം വഹിക്കുന്നതും ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മൾ തന്നെയും പരസ്പരം മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഫലപ്രദമാണ് തിരുസഭയുടെ വിശ്വാസമാണ് വിശ്വാസ പാരമ്പര്യത്തിൽ അടിസ്ഥാനമുള്ള വസ്തുതയാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലും വിശുദ്ധ പാരമ്പര്യത്തിലും പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചുമാണ് പ്രധാനമായും ഈ എപ്പിസോഡിൽ നാം പ്രതിപാദിച്ചത് ഇതര സഭാംഗങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചും ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള നമ്മുടെ മറുപടികളും നാം കാണുകയുണ്ടായി ഇനിയും കത്തോലിക്ക വിശ്വാസികൾ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്ന അനേകം ചോദ്യങ്ങളുണ്ട് സംശയങ്ങളുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചും ധാരാളം ചോദ്യങ്ങൾ വിശ്വാസികൾ ഉന്നയിക്കുന്നുണ്ട് അടുത്ത ഒരു എപ്പിസോഡിൽ ഈ വിഷയവുമായി നമുക്ക് തുടരാം